ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നല്ലൊരു വ്ളോഗുമായിട്ട് തന്നെ വന്നിട്ടുള്ളത്. നാട്ടിലേക്ക് പോകാനായതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് വ്ളോഗും പിന്നെ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള അതും വെളിച്ചെണ്ണ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഐസിങ് ഷുഗർ വേണമായിരുന്നു. അപ്പോൾ ഇത് ഐസിങ് ഷുഗറാണ്. അപ്പോൾ ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസിങ് ഷുഗറിന് പകരം അത് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഐസിങ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പഞ്ചസാരയാണ്, നമ്മൾ സാധാ പഞ്ചസാരയാണ്. അപ്പോൾ ഇത് നല്ല ഫൈൻ പഞ്ചസാര കേട്ടോ. ഇത്രയും ഫൈൻ അല്ലെങ്കിൽ നല്ലോണം പൊടിച്ചെടുത്താൽ മതി. അപ്പം പഞ്ചസാര ഞാൻ അര കപ്പ് എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ, കാൽ ടീസ്പൂണിൽ കുറവ് എടുത്താൽ മതി കേട്ടോ. കോൺഫ്ലോർ ഒരുപാട് എടുക്കരുത്, ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്ചർ തന്നെ മാറും. അപ്പോൾ അതും കാൽ ടീസ്പൂണിൽ കുറവ് കോൺഫ്ലോറും പഞ്ചസാരയും കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല, നല്ലോണം പൊടിയാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പം ചിലയിടത്ത് പഞ്ചസാര കുറച്ച് എന്താ പറയുക അധികം ഫൈനല്ലായിരിക്കും. അപ്പോൾ നല്ലോണം പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് ആ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ പഞ്ചസാരയുടെ പൊടി, അത് അര കപ്പ് എടുത്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മളിപ്പം അര കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചപ്പോൾ അതാ ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അര കപ്പ് ലെവൽ ചെയ്തിട്ടുള്ള പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാരയും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചതാണ് എടുക്കേണ്ടത്. ഈ ഒരു മെഷർമെൻറ്റ് കണക്കാക്കി എടുക്കുക. പിന്നെ അര കപ്പ് പാൽപ്പൊടി, പാൽപ്പൊടി ഏത് പാൽപ്പൊടി എടുത്താലും കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആങ്കറാണ്. ആങ്കർ പാൽപ്പൊടി കൊണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതും നല്ലോണം തരി ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ പാൽപ്പൊടി വേറെ വല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരും. ചില പാൽപ്പൊടി നല്ല തരി ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ അരക്കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ വേണം അതിലേക്ക്, അല്ലെങ്കിൽ ഡാൽഡ പറ്റും കേട്ടോ. അപ്പം വെളിച്ചെണ്ണയും ഡാൽഡയും കൂടി കുറേ കാൽ കപ്പ് എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടേസ്റ്റ്, വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വനില എസൻസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു കളർഫുൾ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് പിസ്താച്ചോസ് എടുത്തിട്ടുണ്ട്. ഒട്ടും നിർബന്ധമില്ല, ബദാം എടുക്കാം അല്ലെങ്കിൽ കാഷ്യൂസ് എടുക്കാം, അതും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐസ് ട്രേയിൽ വെച്ചിട്ടാണ്. ഇത് ഐസ് ട്രേ ആട്ടോ. അപ്പോൾ സിൽക്കൻ മോൾഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ അത് നമ്മൾ സാധാ കോമൺ ആയിട്ട് കാണുന്നൊരു ഷേപ്പല്ല. അപ്പോൾ അതുകൊണ്ട് ഷേപ്പൊന്ന് മാറ്റുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ട്രേ, സാധാ സ്ക്വയർ ട്രേ ഒക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒന്നുമില്ലെങ്കിലും സാധാ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ടും ഇത് സെറ്റ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഷേപ്പിൽ കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഇതുപോലെ ഒരു ബൗൾ എടുക്കുക, ഒരു ഗ്ലാസ് ബൗൾ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ആ വെള്ളം നമ്മൾ ഈ ബൗളിൽ തട്ടരുത് കേട്ടോ തിളയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. അര കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ വെളിച്ചെണ്ണ ഞാനിതുപോലെ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കമ്പൈൻ ആയിട്ട് വരണം, നല്ലൊരു ക്രീമി പരുവമായി വരണം. നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യുമല്ലോ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ, അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഈ ബൗളിൽ നല്ലോണം ഡ്രൈ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ബൗള് താഴെയുള്ള വെള്ളത്തിൽ തട്ടാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വനില എസൻസ് ചേർക്കുന്നുണ്ട്. നല്ലോണം കമ്പൈൻ ആയ ശേഷം വനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് അതും ഒട്ടും നിർബന്ധമില്ല, ആ ഒരു വെളിച്ചെണ്ണയുടെ ചൊവ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ലെവൽ ചെയ്തിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചേർക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇത് കറക്റ്റ് പരുവാണ്, നല്ല കറക്റ്റ് മെഷർമെൻറ്റാണ്. ചിലപ്പോൾ നമ്മളിത് ചേർക്കുമ്പോൾ ചിലപ്പോൾ പാൽപ്പൊടി എങ്ങാനും കൂടിപ്പോയിട്ടെങ്കിൽ ഇത് ഭയങ്കര കട്ടിയായിട്ട് പോകും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്കൊക്കെ വെച്ചിട്ട് നല്ലോണം കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഒട്ടും തരി പാടില്ല. അതുപോലെ തന്നെ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാക്സിമം തരി ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്രയും മതി നമ്മൾ സാധാ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പിസ്റ്റാച്ചോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, ഒട്ടും നിർബന്ധമില്ല. പിന്നെ ശരിക്കും നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കുള്ള റെസിപ്പിയിൽ നമ്മൾ കൊക്കോ ബട്ടറാണ് ചേർക്കേണ്ടത്. അപ്പം ഈ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരിവാണ് വേണ്ടത് കേട്ടോ. വല്ലാണ്ട് തിക്കാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് തിന്നാവാനും പാടില്ല, ലൂസാവാനും പാടില്ല. ഈ ഒരു പരിവാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മിക്സ്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് വെളിച്ചെണ്ണ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡ് വേണമെങ്കിലും എടുക്കാം, ഒന്നുമില്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് സെറ്റാവും, എന്നിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണ നമ്മൾ കൊക്കോ ബട്ടർ വെച്ചിട്ടുണ്ടാക്കുന്ന ചോക്ലേറ്റിൽ നിന്നും കുറച്ചൊരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവും, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ കൊക്കോ ബട്ടർ വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് കഴിഞ്ഞാലേ നമുക്കത് മെൽട്ടാവുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ പുറത്ത് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ട് വരും. അപ്പോൾ അത്രേ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. എന്നാലും നല്ല പെർഫെക്റ്റ് തന്നെയാണ്. വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ട് ട്രേയിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിത് ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല കേട്ടോ. ഫ്രിഡ്ജിൽ താഴെ കുറച്ച് നേരം വെക്കുക, ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റാവും. ഫ്രിഡ്ജിൽ താഴെ വെക്കേട്ടോ, അത് മസ്റ്റാണ്. ഫ്രീസറിൽ വെക്കരുത്, പുറത്തും വെക്കരുത്. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, നമ്മൾ ഐസ് ട്രേയിൽ നിന്ന് നമ്മൾ ക്യൂബ്സൊക്കെ പുറത്തെടുക്കില്ലേ, അതേപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരൊക്കെ വീട്ടിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പം ഒരുപാട് പേർക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ മസ്റ്റാട്ടോ. വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ സാധാ സൺഫ്ലവർ ഓയിൽ ചേർത്താലൊന്നും ഇത് സെറ്റായി കിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇത് സെറ്റാവാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നൊരു ചേരുവ. അപ്പം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പിന്നെ ഡാൾഡ് ചേർത്ത് കൊടുക്കണം. എന്നാലും വെളിച്ചെണ്ണയും ഡാൾഡും കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മിൽക്കി ബാറൊക്കെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഇവിടെ ഇപ്പം മക്കൾക്ക് വെക്കേഷനാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവരിപ്പം എന്താ പറയുക, നേരത്തെ തന്നെ എഴുന്നേൽക്കാറുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ റോസും അറിയാണ്ട് ഉറങ്ങിപ്പോയതാണ്. അപ്പം പിന്നെ ഉച്ച നേരത്താണ് എഴുന്നേൽക്കുന്നത്. അപ്പം ഞാനിപ്പം തലേ ദിവസത്തെ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതാണിപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിന്. അപ്പം റോസിനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽപ്പിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് ഇങ്ങനെ പറയാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് പറ്റുന്നില്ല, കാരണം നാട്ടിലേക്ക് പോകാനുള്ള പാക്കിങ്ങും ക്ലീനിങ്ങും ഒരുപാട് പണികൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഒക്കെ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പം പണികളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് സാവകാശമൊക്കെ ചെയ്യാം ഇൻഷാല്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ടേക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വൈകിട്ട് പുറത്തൊന്നും ഇറങ്ങുവാണ്. പിന്നെയും ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഏകദേശം ഇപ്പം ഒരു വർഷമാവുന്നു ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ റോസിന് റീനും സെപ്പറേറ്റ് ട്രോളി ബാഗൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കുവാണ്. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു കുട്ടി വ്യൂവറെ കണ്ടു, അവർ റാസൽ കൈമേന്ന് റോസിനെ കാണാനായിട്ട് വന്നതാണ്. ഇപ്പോൾ റീനും റോസിനും വീഡിയോസിലൊക്കെ കാണിക്കുന്നതിന് ശേഷം ഒരുപാട് ചെറിയ ചെറിയ മക്കൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അവരെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാല്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള തിരക്ക് അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ ഇൻഷാല്ല. പിന്നെ റൂയി ബേബിക്ക് ഞാനൊരു ടിൻ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, കാരണം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യല്ലേ, അവൾക്ക് ഇപ്പം ഫുഡ് കൊടുത്ത് തുടങ്ങിയല്ലോ മോൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടിൻ ഫുഡ് ഇപ്പോൾ തൽക്കാലം വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നതുപോലെ റൂ ബേബിക്കുള്ള ക്രീമാണ്, ബേബി ക്രീം ഒന്ന് ഞാനിതുവരെ ഞാൻ മക്കൾക്കൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നത് മുസ്റ്റലാണ്. അപ്പം ഒരുപാട് പേര് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റാഫിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും മുസ്റ്റലിപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കണമല്ലോ, അപ്പോൾ അതിന് പകരം സെറ്റാഫിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്തിട്ട് ഞാൻ ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഞങ്ങൾ നേരത്തെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഷവർമ വാങ്ങിച്ചു. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് പതിവ് പോലെ തന്നെ എനിക്ക് വല്ലാണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വീഡിയോ എടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂബി ബേബിക്കും റീനും റോസിനൊക്കെ വാങ്ങിച്ചുള്ള സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് ഇപ്പോൾ കാണിക്കാം, ബാക്കി ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. കാരണം നമ്മുടെ വീട് മൊത്തം കലപിലായിട്ട് കിടക്കുവാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാനും മക്കളും യൂസ് ചെയ്യുന്ന ക്രീമുകളൊക്കെ എന്താണെന്ന്. അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് ക്രീമുകളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം നാട്ടിലേക്ക് പോകാനായതുകൊണ്ട് കുറച്ച് ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം മോസ്റ്റെല്ലാം നമ്മളിവിടെ മക്കൾക്ക് എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നൊരു ക്രീമാണ്, കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റീനു ചെറുപ്പം തൊട്ടേ മോസ്റ്റെല്ലാം യൂസ് ചെയ്യാറുണ്ട്. റീനിൻ്റെ ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യുന്നൊരു ക്രീമാണ്. അതുപോലെ ചില സമയത്ത് സെബാമെഡിൻ്റെ ക്രീമും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ ബേബി പൗഡറായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് സെബാമെഡിൻ്റെ ബേബി പൗഡറാണ്. അതും അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മക്കൾക്ക് വാങ്ങിച്ചിട്ടുള്ള ക്രീമും പൗഡറൊക്കെ. പിന്നെ പൗഡർ അങ്ങനെ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും പൗഡറിൻ്റെ ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ വല്ലാണ്ട് ക്രീം ഇപ്പോൾ തേക്കാറില്ല. മുമ്പൊക്കെ നന്നായിട്ട് ക്രീമൊക്കെ തേച്ചിട്ടായിരുന്നു പുറത്തൊക്കെ ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും പിന്നെ അതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീനും കൂടി, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സൺസ്ക്രീൻ മാത്രം തേച്ചിട്ടാണ് പുറത്തിറങ്ങാറ്. അപ്പോൾ സാധാരണ ഞാൻ വാങ്ങിക്കുന്നത് വേറൊരു ബ്രാൻഡ് സൺസ്ക്രീനാണ്. അത് അത്ര എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തവണ ഈ എസ്റ്റഡമിൻ്റെ ഫോട്ടോ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ളൊരു കാരണം എൻ്റെ ഒരു ഇൻസ്റ്റാ ഫ്രണ്ട് ത്രൂ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാ ഫ്രണ്ടിൻ്റെ ആ ഒരു ഇൻസ്റ്റാ പേജ് കേട്ടോ. അവന്തിക എന്നാണ് പേര്, മലയാളി അല്ല. അപ്പം അവർ ഒരു മോഡലൊക്കെയാണ്. അപ്പം അവർ നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യാറുണ്ട്, നമ്മൾ ഇൻസ്റ്റാ പോസ്റ്റൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതിൽ കമൻറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ പരിചയമാണ്. പിന്നെ അതുപോലെ അവർ പറഞ്ഞു ഒരു 10 ഡേയ്സൊക്കെ യൂസ് ചെയ്ത് നോക്കൂ, എന്തായാലും ഡിഫറൻസ് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആൻറ്റി ഏജിങ്, അതുപോലെ ഡാർക്ക് സ്പോട്സ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്സിനെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇനി ഞാൻ ട്രൈ ചെയ്തിട്ട് എന്താണെന്നുള്ള വിവരം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഫാർമസിയിലൊക്കെ അവൈലബിൾ ആണ്. ഏതൊക്കെ ഫാർമസിയിലാണ് കിട്ടുന്നതെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീമും ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴും നമ്മുടെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, എന്തെങ്കിലും കല്യാണ ഫംഗ്ഷനൊക്കെ, ഇപ്പോൾ ഇത്തവണ പോകുമ്പോൾ ഒരു ഫംഗ്ഷനുണ്ട് ഇൻഷാല്ല. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫൗണ്ടേഷനും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കോമ്പാക്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചപ്പം ഏതായാലും നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും, എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഞാനൊരു പ്ലേമേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചല്ല, റോസ് വാങ്ങിച്ചതാണ്. റോസിന് പിന്നെ കാണുന്നതൊക്കെ നാട്ടിൽ കൊണ്ടുപോകണം എന്നാണ്, അവൾക്ക് കളിക്കാനാട്ടോ, ആർക്കും കൊടുക്കൊന്നുമില്ല. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മോൾക്ക് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രൊഡക്ട്സ് അല്ല, ഫീഡിങ് ബോട്ടിൽ, ചെറിയൊരു ഫീഡിങ് ബോട്ടിലും പിന്നെ വലിയ ഫീഡിങ് ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വലുത് ഞാൻ എടുത്തിട്ടുള്ളത് PGN ബ്രാൻഡാണ്. പിന്നെ ഇത് സ്റ്റോറേജ് ബോക്സാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് പൊടി കൊടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പൊടി എന്നല്ല, ഫുഡ് കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പൊടികൾ, ഇപ്പം ഒരു ബൗളിൽ നമുക്ക് രാഗി ഇട്ട് വയ്ക്കാം, ഒരു ബൗളിൽ നമുക്ക് വാഴക്കപ്പൊടി അല്ലെങ്കിൽ കൽക്കണ്ടം, അങ്ങനെയായിട്ട് അങ്ങനത്തെ സ്റ്റോറേജ് ബോക്സാണ്. ഒരുമിച്ച് നമുക്ക് എന്താ പറയുക, കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിനുള്ളതാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാൻ റീന് റോസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരുപാട് വ്യൂവേഴ്സ് എനിക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പ്രേ സാനിറ്റൈസർ കൊണ്ടുപോയി കൊണ്ടുവിട്ടോന്ന്. അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ തൊടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇരിക്കാനൊക്കെ ഉണ്ടാവില്ലോ,
അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലം ആദ്യം ഒന്ന് സ്പ്രേ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുക. കുറച്ച് നേരം ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഡ്രൈ ആവും, എന്നിട്ട് അവിടെ ഇരുന്നാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂവേഴ്സ്. പിന്നെ ഫേസ് മാസ്ക്, അതിപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്, പല കളേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്, പിങ്കും യെല്ലോ ഒക്കെ. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ഞാനവിടെ കണ്ടപ്പോൾ എടുത്തെന്നുള്ളൂ, വൈപ്സാണ്, ആൻറ്റി ബാക്ടീരിയൽ വൈപ്സാണ്. ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൈപ്സാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കുന്നുണ്ട്. നാട്ടിൽ പോകുമ്പം ഉപകാരപ്പെടുമെന്നുള്ളത് അറിയില്ല. പിന്നെ ഇത് റോയിമോളുടെ സ്ലീപ്പിംഗ് ബാഗാണ്. ഞാൻ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്ന സമയത്ത്, റെഡിയാക്കുന്ന സമയത്ത് അതിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ അവളെ കാല് കൊള്ളുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ വലുപ്പമുള്ളത് വാങ്ങിച്ചു. അപ്പോൾ എല്ലാ ഐറ്റംസൊന്നും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, എന്തായാലും കുറേശ്ശൊക്കെ കാണിക്കാം. ഇത് റോയിമോൾക്ക് എടുത്ത ഡ്രസ്സുകളാണ്. അപ്പം ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് എന്താ പറയുക ബോറിംഗ് ആവും ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ. എന്തായാലും ഞാൻ കാണിക്കാം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളത് കാണിക്കട്ടോ. ബാക്കിയൊക്കെ പല കവറിലുമാണ് കിടക്കുന്നത്, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇത് റീൻ്റെ നൈറ്റി പിന്നെ ഡ്രസ്സുകൾ ഒക്കെയാണ്. ഇത് നൈറ്റിയാണ് റീൻ്റെ. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കാണിക്കുന്നുള്ളൂ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഇടുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് എനിക്ക് എടുത്തിട്ടുള്ളൊരു ലോങ് ടോപ്പാണ്. ഇത് റോസുവിൻ്റെ നൈറ്റിയാണ്, പിന്നെ റോസുവിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എവിടേക്കോ കിടക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കിട്ടിയത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതലും ഞാൻ എടുത്തിട്ടുള്ളത് വിൻ്റർ ഡ്രസ്സുകളാണ്, കാരണം ഇപ്പോഴത്തെ ഇവിടെ വിൻ്ററാണ്, നാട്ടിൽ ഇനി ചൂടാവാൻ കിടക്കുന്നുള്ളൂ. എന്തായാലും വിൻ്റർ ഡ്രസ്സുകളാണ് എടുത്തിട്ടുള്ളത് ഇപ്പം. പിന്നെ അതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം. ഇൻഷാല്ലാ നാളെ അൺബോക്സ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ കിടക്കുന്ന ഡ്രസ്സുകളാണ്, എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇപ്പം. അപ്പോൾ മക്കൾ കിടക്കുന്ന ബെഡിലാണ് ഞാനിതെല്ലാം കൂടി പരത്തി വെച്ചിട്ടുള്ളത് കേട്ടോ, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കവറിൽ തിരിച്ച് വെക്കുവാണ്. റോസുമാണ് ഇതിനൊക്കെ ഹെൽപ്പിങ്, പിന്നെ റീനു കുട്ടീനെ പിടിച്ചിരിക്കുക കേട്ടോ. ഒരാൾ കുട്ടീനെ പിടിച്ചില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രാത്രി 2 മണിയായിട്ടുണ്ട്, മോള് ഉറങ്ങിയിട്ടില്ല, ചെറിയ മോള് ഉറങ്ങിയിട്ടില്ല. 2 മണിയൊക്കെ ആവും എങ്ങനെയായാലും ഉറങ്ങാൻ. പിന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കൊണ്ടാണ് പിന്നെ ലേറ്റ് ആവുന്നത് കേട്ടോ ഉറങ്ങാൻ. അല്ലെങ്കിൽ പിന്നെ 11:30 ആകുമ്പോൾ മക്കൾ ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.